ായ വിലമാക്കൾ മോമിനങ്ങൾ മോമിനാത്തുക്കൾ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവും അറിവും മഹത്വവും മനുഷ്യഹൃദയത്തിൽ രൂഢമൂലമാക്കി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും ഭയപ്പെടുന്നവരും സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവരുമാക്കി സജ്ജീകരിക്കാനുള്ള അതിമഹത്തായ തബാറക്ക സൂറത്ത് നമ്മൾ നാല് ദിവസം സംസാരിച്ചു രണ്ട് ആയത്തുകൾ മാത്രമേ നമുക്ക് സംസ്കാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുതന്നെ ഭാഗികമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ എത്ര വിവരിച്ചാലും ഒരറ്റം വരികയില്ല എന്ന് ഹിമാരി തങ്ങൾ ചൊല്ലിയത് ഖുർആാനിൻ്റെ വ്യാപകമായ അർത്ഥവ്യാപ്തിയെ സംബന്ധിച്ചാണ് ഏതായിരുന്നാലും ഇനിയും ആ രണ്ട് ആയത്തുകൾ തന്നെ നമ്മുടെ ഏഴ് ദിവസവും വിവരിച്ചാൽ എവിടെയും എത്തുകയില്ല അതുകൊണ്ട് ബാക്കി ആയത്തുകൾ വളരെ ചുരുക്കി ബാക്കി ആയത്തുകളിലേക്ക് കടക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്വവും ആധിപത്യവും പറഞ്ഞതിന് ശേഷം അള്ളാഹുദല അവൻ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു അവൻ കഴിവുള്ളവനാണ് അറിവുള്ളവനും ആണ് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അറിവുള്ളവനും അന്യൂനമായ അറിവും കഴിവും ഉള്ളവനാണ് അള്ളാഹുദാല അങ്ങനെ അതിൻ്റെ തെളിവ് എന്നോണം ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് വൽ അഹ്സനു അമല ഈ ഭൂമിയിൽ നടക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം മരണവും ജീവിതവും അതിനെ അള്ളാഹു താല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അത് നമ്മെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു അതിനു അവൻ വലിയ പ്രതാപമുള്ളവനാണെന്നും ആർക്കെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ വന്നുപോയി അവർ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ധാരാളമായി മാപ്പ് കൊടുക്കുന്ന കാരുണ്യമുള്ള രാജാവാണെന്നും അള്ളാഹുദാല സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിൽ നമ്മെ ഉത്ബോധിപ്പിച്ചു ശേഷം നമ്മുടെ ചിന്ത ഉപരിമണ്ഡലത്തിലേക്ക് അള്ളാഹുദ് ആല ക്ഷണിക്കുകയാണ് അള്ളാഹുവിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ ഈ ഭൂമി ലോകത്തുള്ള അവൻ്റെ സൃഷ്ടികളെയും സൃഷ്ടികളിലുള്ള കാര്യങ്ങളെയും ചിന്തിക്കുന്നതിന് പുറമേ മനുഷ്യൻ ഉപരിമണ്ഡലത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതും അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ െ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നിനക്ക് ചിന്തിക്കണം നീ ചിന്തിക്കണം അങ്ങനെ ഈ ഭൂമിയിലുള്ള മനുഷ്യ കുറിച്ച് ചിന്തിക്കണം പിന്നെ നീ ഉപരിമണ്ഡലത്തിലേക്ക് നിന്റെ ചിന്ത നീങ്ങണം എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലി തന്നെയാണ് അഖൈദയുടെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് അവാഹുതാല അവൻ്റെ കഴിവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധം പറയുകയാണ് നല്ലതീ എങ്ങനെയുള്ളവനാണ് അവാഹുതായാല

ഒരു ഏറ്റ വ്യത്യാസവും അവിടെ അത് കൂടിപ്പോയി ഇവിടെ ഇത് കുറഞ്ഞു പോയി അവിടെ അത് മഴന്തായിപ്പോയി ഇവിടെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോയി ഇങ്ങനെയൊന്നും നോക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ഏറ്റക്കുറച്ചിലുകളും ഒരു പോരായ്മകളും മകളും അള്ളാഹുവിൻ്റെ സിപ്പിൽ കാണാൻ സാധ്യമല്ല ഫർജ് അൽ ബസറു നീ ഒന്നുകൂടി നോക്കൂ എൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് മതിയാക്കാതെ ഇനിയും നീ നോക്കൂ ുംടിവോ ഒരു പൊട്ടോ ഒരു കീറോ എന്തെങ്കിലും ഒരു ന്യൂനത അള്ളാഹുവിന്റെ സിപ്പിൽ കാണാനുണ്ടോ നീ ഒന്നുകൂടി ദൃഷ്ടി ഒന്നുകൂടി നോക്കൂ പോരാ വീണ്ടും 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 നിനക്ക് എത്രത്തോളം നോക്കാൻ കഴിയോ അള്ളാഹുവിന്റെ സിത്തിയെ നീ ഒന്ന് നോക്കൂ അങ്ങനെ നീ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കിയാൽ നോക്കുന്ന നിന്റെ ദൃഷ്ടി അത് പരവശയായി അത് പരാജയപ്പെട്ടു ഒരു ന്യൂനതയും ഒരു പൊട്ടും ഒരു കീറും ഒന്നും കാണാൻ കഴിയാതെ കണ്ണ് തിരിച്ചു വരികയല്ലാതെ അവാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒരു ന്യൂനതയും കാണാൻ നിനക്ക് കഴിയില്ല നമ്മൾ എത്ര അധ്വാനിച്ച് ഒരുപാട് പൈസ മുതലിറക്കി ഒരുപാട് പണിക്കാരെ നിർത്തി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ എന്നിട്ടതിന്റെ ചുമര് തേക്കുമ്പോ കത്തിക്കലയില്ലാതെ മറ്റൊന്നുമില്ലാതെ ശരിക്കും ലെവലിൽ തൂക്ക അത് വേണമെങ്കിൽ വാട്ടർ ലെവൽ പിടിച്ച് നല്ല ഭിത്തി വളരെ ഭംഗിയായി കെട്ടുന്ന സമയത്തും കെട്ടിയതിൻ്റെ ശേഷവും തേക്കുന്ന സമയത്തും അതുപോലെ ചിലപ്പോൾ ടൈൽസ് ഒട്ടിക്കുന്ന സമയത്തും എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അവിടെ ബിണ്ടുകീറി ഇവിടെ പിന്നെ പൊടി വന്ന് തങ്ങി അപ്പുറത്ത് പിന്നെ നോക്കുമ്പോഴേക്ക് കുറച്ച് സ്ഥലങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് മറ്റേ സ്ഥലങ്ങോട്ട് കോട്ട് പൊങ്ങി ഖറാബായി ഇനി ഒന്നും വേണമെന്നില്ല അപ്പം തന്നെ നോക്കിയാലും ഉണ്ടാവും അങ്ങനെ തന്നെ ഒരുപാട് ന്യൂനതകൾ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടി നീ ഒന്ന് ദൃഷ്ടിപതിച്ച് ആവർത്തിച്ചാർത്തിച്ച് നോക്കിക്കോളൂ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനതയോ പൊട്ടോ കീറോ എന്തെങ്കിലും നിനക്ക് കാണാനുണ്ടോ എത്ര ഭംഗിയിലാണ് ഓരോരുത്തർ ഓരോ ബിൽഡിങ് ഉണ്ടാക്കുന്നത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് അതിൻ്റെ എല്ലാ ഭംഗിയും പോയി എല്ലാ ഗുണവും പോയി പോയി എത്ര കൊല്ലമായി ആകാശലോകവും ആകാശലോകത്തുള്ള ഗോളങ്ങളുമൊക്കെ ഇന്ന് വരെ എന്തെങ്കിലും ഒരു തകരാറോ ഒരു പൊട്ടോ ഒരു കീറോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു സാധാരണക്കാരൻ പോകട്ടെ വലിയ വലിയ ഗോളശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ റിസർച്ച് നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത അള്ളാഹുവിന്റെ സിട്ടിക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞോ കാണിക്കാൻ കഴിഞ്ഞോ അള്ളാഹു സുഹാന ഒരു വെല്ലുവിളിയോട് കൂടെ തന്നെ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ സിട്ടിപ്പ് അതിനുള്ള കഴിവും അറിവും ഉള്ളവനാണ് അള്ളാഹു ജല്ല ജലാലുഹു لقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير سورة <applause> كله عاد أرسلوكم من بريمبو നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ആ പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം അങ്ങനെയുള്ള ആ പ്രകാശം എട്ട് മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ നിന്ന് നമ്മിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് വരുമ്പോൾ സൂര്യൻ്റെ ദൂരം പതിനഞ്ച് കോടി കിലോമീറ്ററോളം അപ്പുറം സൂര്യൻ നിൽക്കുന്നു എന്നാൽ നക്ഷത്രങ്ങളിൽ ചിലത് ഗാലക്സി ചിലത് നൂറ് കൊല്ലം കൊണ്ട് വെളിച്ചം ഭൂമിയിലെത്താത്തത് ൂറ് കൊല്ലം പ്രകാശവർഷം താലുള്ള നൂറ് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയായിരിക്കും ആ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് എന്നാൽ ഗാലക്സിയുടെ ലോകം ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം പ്രകാശവർഷം ആയിട്ടും ആയാലും വെളിച്ചം എത്താത്ത സ്ഥലത്ത് ചില ഗാലക്സികളും നക്ഷത്രങ്ങളും കിടക്കുന്നു അപ്പോൾ ആ ഉപരിമണ്ഡലം എത്ര വിശാലമാണ് എത്ര ദൂരമാണ് ഇന്നും വെളിച്ചം കാണാത്ത നക്ഷത്രങ്ങൾ അതിനെ സംബന്ധിച്ച് അവൻ്റെ ആകാശങ്ങളെക്കുറിച്ച് അവന്റെ ഭൂമിയെ കുറിച്ച് അവൻ പറഞ്ഞു തരുന്നത് വിശ്വസിക്കുന്നതല്ലേ ശരി കാരണം അബാഹു ജല്ല ജലാലുഹു അവൻ സൃഷ്ടിച്ച ആകാശം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അതുപോലെ അവൻ സൃഷ്ടിച്ച ഭൂമി അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തന്നതിനേക്കാൾ സത്യസന്ധമായ ഒരു വിവരം തരാൻ لَوْ قَدْ تَعْرْكَنْكِ لُمْ الله جل جلاله سورة الكهف الجديد الله سبحانه وتعالى كل سادة نشكر آية لهم مُتَّخِذَ المضلين عَضُودًا وَرَنَا هذا نهر مبتع آية ുംകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുമ്പോ ആരെയും നമ്മൾ അവിടെ സാക്ഷിയാക്കി വെച്ചിട്ടില്ല നമ്മൾ സൃഷ്ടിച്ചതാണ് അപ്പോൾ പിന്നെ ഇപ്പൊ ചിലർ വന്നിട്ട് ആകാശമുണ്ടായത് അങ്ങനെയാണ് ഭൂമി പറയാൻ എങ്ങനെയാണ് ില്ലല്ലമാ <acht> പലരും ഒരു കക്ഷികളെയും നമ്മളെ സഹായിട്ടും അങ്ങനെയാണെങ്കിൽ ഓരെല്ലാം കൂടി സഹായിച്ചിട്ടുണ്ടാക്കിയതാണെങ്കിൽ അപ്പൊ അവർക്കൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കാമായിരുന്നു എങ്ങനെയാണ് ബിരിയാണി വെച്ചത് എന്നത് ബിരിയാണി വെക്കുമ്പോ സഹായിച്ചു കൊടുത്തവർക്കൊക്കെ മനസ്സിലാവും അതുപോലെ അള്ളാഹു ആകാശവും ഭൂമിയും പടക്കുമ്പോ ഇവിടെ ആരെങ്കിലും സാക്ഷിയാക്കി നിർത്തിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ജല്ല ആകാശത്തെ കുറിച്ച് എന്താണോ പറയുന്നത് എന്താണോ പറയുന്നത് അതിവിശ്വസിക്കുന്നതല്ലേ ബുദ്ധി അതിവിശ്വസിക്കുന്നൊന്നുകൂടി പറയട്ടെ ഗോളശാസ്ത്രപരമായി ചിന്തിക്കുന്ന പലരുമുണ്ട് അങ്ങനെ ചിന്തിക്കുകയും റിസർച്ച് നടത്തുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ മൂന്ന് നൂറ്റാണ്ട് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ഏഴ് ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു അതെല്ലാം കൂടി പോയി പിന്നീട് ഗോഢശാസ്ത്രജ്ഞന്മാർ അല്ല ഭൂമിയെ ചുറ്റുകയാണ് അതുപോലെ ഒമ്പതാണ് അതേ സമയത്ത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയാണ് ഭൂമിയെ ചുറ്റുമ്പോ കൂട്ടത്തില് ആകാശത്തെയും ചുറ്റിപ്പോകും അല്ലേ നമ്മള് ഒരു പൂച്ച ഒരാളെങ്ങനെ ചുറ്റുന്നു പൂച്ചക്ക് തൊവാഫ ചെയ്യുന്ന പണിയുണ്ടല്ലോ പൂച്ച ഒരാളെങ്ങനെ ചുറ്റുന്നു ഈ പൂച്ച ചുറ്റുന്ന ആള് പള്ളി ചുറ്റുകയാണ് എന്തോ ഒരു ആവശ്യത്തിന് പള്ളി ഇങ്ങനെ ചുറ്റുകയാണ് അപ്പൊ പൂച്ച എന്താവും ഇയാളെ ചുറ്റി 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 പള്ളി ചുറ്റുന്നതിൽ പൂച്ചയും പെടുമല്ലോ അതുപോലെ ഭൂമിയെ ചുറ്റുന്ന കൂട്ടത്തിലാകാശത്തെയും ചുറ്റിപ്പോകുന്നു ഇങ്ങനെ മാറി മാറി പറയുന്നു പലപ്പോഴും പഠനത്തിനും ഗവേഷണത്തിനും ഇറങ്ങിയവർ എന്നിട്ട് അവര് തന്നെ പറയാണ് പത്തു ലക്ഷം പ്രകാശവർഷം ദൂരെ ഇന്നും വെളിച്ചം ലഭിക്കാത്ത നക്ഷത്രങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതുണ്ട് അപ്പോൾ പിന്നെ ഈ അള്ളാഹുവിൻ്റെ ആകാശങ്ങളിൽ ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് ഇവിടെ നോക്കി പറയാൻ ആർക്കാണ് ഇവിടെ സാധിക്കുന്നത് അതെല്ലാം ചെന്ന് നോക്കാൻ ഒരേ ഒരു വ്യക്തിയെ അള്ളാഹു തെരഞ്ഞെടുത്തു അത് ഇവിടെ നിന്ന് നിഗമനം പറയുന്ന വ്യക്തിയല്ല ജീവിതത്തിൽ എന്ത് പറഞ്ഞെങ്കിലും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഉറപ്പുള്ളവരെ ഒരു വ്യക്തി അതാണ് മുഹമ്മദുർ റസൂറുവാഹീം അലൈ വസം സിൻസ البدر في دعمي نظو وبتا وبالتعترق إلى أن التام منزلة من قابي قوسين لم تدرك ولم تور مَوْلَايَا مولاي صلي وسلم دائي من أبدا على حبيبك. മഹാനായ മുഹമ്മ ആകാശത്തിന്റെയും അപ്പുറം പോയിട്ടുണ്ട് പോയ യാത്രയിൽ അമ്പിയാക്കളിൽ പലരെയും ആകാശലോകങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിനപ്പുറമെല്ലാം പോയിട്ടുണ്ട് നബി നബി ാഹുലി പോയി കണ്ട് തിരിച്ചു വന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന വിഷയം സുഹൃത്തുക്കളെ മുന്ത ഇതിയകുശിറ തമായ കുൽവോ ഏഴ് ആകാശത്തിൻ്റെയും അപ്പുറം സിദറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷവും അതിനപ്പുറവും എല്ലാം അള്ളാഹു നൽകിയ അസാധാരണമായ കഴിവ് മുഖേന പോയി വന്ന ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ മുഹമ്മദുർ റസൂറുഹീ സാഹു അലൈഹി വസ്ലം ലോകത്ത് ഏത് ഗോളശാസ്ത്രം പുരോഗമിച്ചാലും ആരെന്ത് പറഞ്ഞാലും ആ നേതാവിനേക്കാൾ വിവരമുള്ള മറ്റൊരാൾ ഈ ഭൂപി ലോകത്തുണ്ടാകാൻ പാടില്ല ഉണ്ടാവുകയില്ല ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു നേതാവായി ലബിതങ്ങളെ അവരോധിക്കാൻ അള്ളാഹു തീരുമാനിച്ചതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഗോളശാസ്ത്രം പുരോഗമിച്ച് പലരും പലതും കണ്ടുപിടിക്കുകയും പലതും നേരത്തെ പറഞ്ഞത് മാറ്റിപ്പറയുകയും പിന്നെയും മാറ്റിപ്പറയുകയും പിന്നെയും തിരുത്തിപ്പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്നും മാറ്റേണ്ടി വരില്ല അത് സ്ഥിരപ്പെട്ട അറിവാണ് ഖുർആൻ പഠിപ്പിച്ചത് സ്ഥിരപ്പെട്ട അറിവാണ് ആ സ്ഥിരപ്പെട്ട അറിവി ഇനി ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ക്രിയാമം നാളിവരെ ശാസ്ത്രം പുരോഗമിച്ചാലും നിങ്ങൾക്ക് വിവരം നൽകുന്നു ൂ ശാസ്ത്രം നൽകുന്നു അത് കുറച്ചേ നൽകുന്നുള്ളൂ എല്ലാം നിങ്ങൾക്ക് നൽകാൻ പടച്ചുറപ്പിന് തീരുമാനമില്ല അത് അള്ളാഹുദാന എത്ര തന്നെ കൊടുത്താലും തീരാത്ത അറിവുകൾ അവശേഷിക്കുന്നു ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം അതുകൊണ്ട് പറയട്ടെ ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അതുപോലെയല്ലല്ലോ ഖുർആാനിലുള്ളതെന്ന് മനസ്സിലാക്കി ഖുർആാനിനെ തള്ളാൻ വന് കഴിയില്ല കാരണം ശാസ്ത്രീയ നിഗമനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും തിരുത്തിക്കൊണ്ടേയിരിക്കും അതേ സമയത്ത് ഖുർആാനിന് മാറ്റമില്ല തിരുത്തേണ്ടി വരില്ല തിരുത്തുകയില്ല ഖുർആാനിലുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞാൽ കണ്ടെത്തിയവർക്ക് ഭാഗ്യമെന്നല്ലാതെ ഖുർആൻ പറഞ്ഞില്ലേ ഭൂമികളെ സൃഷ്ടിക്കുമ്പോ നമ്മൾ അവരാരെയും സാക്ഷി നിർത്തിയിട്ടില്ല അതുകൊണ്ട് നിഗമനം മുഖേന സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആരും സംസാരിച്ചാലും അത് ഉൾക്കൊള്ളേണ്ട ബാധ്യതയില്ല സൃഷ്ടിച്ച രാജാവ് അവൻ പറയുന്നു ഏഴ് ആകാശങ്ങൾ ഉണ്ട് ഉള്ള പലതിൻ്റെയും വെളിച്ചം തന്നെ ഭൂമിയിലെത്തിയിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു പിന്നെ അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് നമ്മൾ ഉറപ്പിക്കുന്നു അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു ആകാശ ലോകങ്ങളെ സംബന്ധിച്ച് അവന്റെ കഴിവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അല്ല നീ ഹലക്ക സമ സമാവാൻ തട്ടുതട്ടുകളായി അടുക്കുകളായി അവൻ അവൻ്റെ കഴിവിനെ കുറിച്ച് നിങ്ങൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട് അവന്റെ അറിവിനെ കുറിച്ച് നന്നായി ചിന്തിക്കേണ്ടതുണ്ട് ഒരു ന്യൂനതയും സിട്ടിപ്പിൽ എത്ര എത്ര ഉയർന്നുപോയി പഠനങ്ങൾ പക്ഷേ ഇന്നുവരെ പഠനത്തിനിറങ്ങിയ ഒരാൾക്കും ഉപരിമണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഗോളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉപരിമണ്ഡലത്തെക്കുറിച്ചോ ആകാശത്തെക്കുറിച്ചോ ആകാശലോകത്തുള്ള ഏതെങ്കിലും നക്ഷത്രങ്ങളെക്കുറിച്ചോ അതിനൊരു ന്യൂനത പറയാൻ അതിനൊരു തകരാറ് പറയാൻ അതിനൊരു കുഴപ്പം പറയാൻ അതിനൊരു പൊട്ടും കീറും പറയാൻ ഒരു ും കഴിഞ്ഞില്ല കഴിയുകയും ഇല്ല അള്ളാഹുവിന്റെ സിട്ടിപ്പ് അത്രയും അതാണ് അത് പറഞ്ഞുകൊണ്ട് അവന്റെ പരിശുദ്ധ ഖുർആാനിൽ പിന്നെ പറയാണ് അഥവാ മുൽക്കിൽ നിങ്ങളൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടെറസിൽ നല്ല ലൈറ്റ് കൊടുത്തിട്ട് മേലോട്ട് നോക്കിയാൽ നല്ല ലൈറ്റിങ്ങനെ വരുന്നു അങ്ങനെ നല്ല ബൾബുകള് അങ്ങനെ ബൾബുകൾ കൊടുത്ത് അങ്ങനെ ഉപരിമണ്ഡലം ഭംഗിയാക്കി വെച്ചാൽ അതൊരു വലിയ ഭംഗിയായി നിങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ ലോകത്ത് മുഴുവൻ മനുഷ്യരും ജീവികളും ജീവിക്കുമ്പോൾ ആ ജീവികളെ എല്ലാ മനുഷ്യനു വേണ്ടി ഇവിടെ അധീനപ്പെടുത്തി തന്നതാണ് എല്ലാ ജീവികളെയും അള്ളാഹുഅല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതാണ് നിങ്ങളുടെ സ്വന്തത്തിലുള്ള അധികാരത്തിലും കഴിവിലും ഉള്ളതല്ല അതൊക്കെ തന്നതാണ് അള്ളാഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങൾക്ക് കയറിപ്പോകാൻ ഒട്ടകം ഒട്ടകം പഴയ കയറിപ്പോകാനൊട്ടകം പഴയകാലത്ത് ഞമ്മളാട്ടിലൊക്കെ മൂരിവണ്ടി ഉണ്ടായിരുന്നു എത്ര വലിയ ലോഡ് എടുത്തു പോകുന്ന മൂരിവണ്ടി അതിന് നമ്മളെക്കാളും എത്ര ആരോഗ്യമുണ്ട് എന്നിട്ടും നമുക്കത് വഴിപ്പെട്ട് കിട്ടുകയാണ് മൂരിവണ്ടിയും അതുപോലെ തന്നെ ഒട്ടകങ്ങളും മറ്റ് ജീവികളും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു ഒക്കെ നിങ്ങൾ പോലെ അതിനെയൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവ് അള്ളാഹുതല നിങ്ങൾക്ക് തന്നു ജല്ല ജലാലുഹു നമുക്ക് തന്ന കഴിവുകൾ അതെല്ലാം അങ്ങനെയുള്ള ഒന്നാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവും നമ്മളെ കഴിവും തമ്മിൽ വലിയ വ്യത്യാസമാണ് നമുക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ നോക്ക് ഒരാൾക്ക് ഇങ്ങോട്ടും ഒരാൾക്ക് അങ്ങകലെ ഒരു കസേര ഉണ്ട് ആ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിവില്ലാത്ത അശക്തനായ ഒരാള് അയാൾക്ക് ആ കസേര വളണ്ടിയറായ ഒരു ചെറുപ്പക്കാരൻ എടുത്തു കൊണ്ടുവന്ന് അയാളെ അവിടെ ഇരുത്തി അയാൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കസേര എടുത്തു കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു നേരെ മറിച്ച് ആ കസേര എടുത്തു കൊണ്ടുവരാനുള്ള കഴിവ് ഈ വളണ്ടിയർക്ക് കൊടുക്കാൻ കഴിയില്ല അള്ളാഹു അദ്ദേഹത്തിന് കസേരയും എടുത്തു വരാനുള്ള കഴിവ് കൊടുത്തില്ലെങ്കിൽ വളണ്ടിയർക്ക് കസേര എടുക്കാനുള്ള കഴിവ് കൊടുക്കാൻ കഴിയില്ല കസേര എടുത്ത് കൊണ്ടുവച്ച് കൊടുക്കാൻ കഴിയും അത് അയാൾക്ക് അള്ളാഹു കൊടുത്ത് കഴിവാണ് അതിൽ അയാളെ ഇരുത്തി അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു അയാളക്ക് കഴിവ് തന്നെ കൊടുക്കാൻ കഴിയും കഴിവ് തന്നെ കൊടുക്കാൻ കഴിയാണ് അതല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നാല് പക്ഷികളെ അറുത്തിട്ട് അതിന്റെ കഷ്ണങ്ങൾ വെവ്വേറെയാക്കി നുറുക്കി നാല് ഭാഗത്ത് കൊണ്ടുപോയി വിതറിക്കോ നിങ്ങൾ ആ പക്ഷിയെ പിന്നെ വിളിച്ചോ വിളിച്ചോന ആ പക്ഷികൾ നിങ്ങളിലേക്ക് പാറി പറന്ന് ഓടി ഇങ്ങട്ട് വരൂന്ന് അപ്പൊ ഇബ്രാഹിം അബ്ലിസ്ലാമിഅത്തിൽ കൊടുക്കുന്ന കഴിവ് ഈ ചത്തുപോയ കഷ്ണം കഷ്ണമാക്കി പോയാ ഈ പക്ഷിയെ ഇങ്ങോട്ട് പറപ്പിച്ച് കൊണ്ടുവരാനുള്ള കഴിവ് തന്നെ മുപ്പർ വിളിച്ചാൽ മതി അപ്പൊ വന്നോളും കഴിവ് കൊടുക്കാനുള്ള കഴിവ് അള്ളാഹുത്ത ആരാക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല കഴിവ് കൊടുക്കാൻ അള്ളാഹു എല്ലാ കഴിവും വല്ല കൊടുക്കണം അത് ഏത് കഴിവാണെങ്കിലും വള്ളം കൊടുത്ത കഴിവ് കിട്ടും അതിനപ്പുറം ഉണ്ടാവില്ല നമുക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല കഴിവ് അല്ല തന്നെ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞു കസേരെ എടുത്തുകൊണ്ട് വരാനുള്ള കഴിവ് ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് കൊടുക്കാൻ കഴിയില്ല കസേരെ എടുത്തുകൊണ്ട് കൊടുക്കാൻ അല്ലാഹുത്തല കഴിവ് കൊടുത്താൽ സാധിക്കും കഴിവ് കൊടുക്കാൻ കഴിയില്ല അള്ളാഹുവിന് കഴിവ് തന്നെ കൊടുക്കാൻ കഴിയും അതാണ് ഞാൻ കൊണ്ട് പക്ഷി ഉണ്ടാക്കും എന്നിട്ട് ഞാൻ അതിൽ ഊതും ഊതിയാൽ അള്ളാഹു തരുന്ന കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് പക്ഷിയായി പറന്നു പോകും അപ്പോൾ കളിമണ്ണുകൊണ്ട് പക്ഷി ഉണ്ടാക്കി പറപ്പിക്കാനുള്ള കഴിവ് നമുക്കങ്ങനെ കഴിവ് കൊടുക്കാൻ കഴിയില്ല കഴിവ് മറ്റൊരാൾക്ക് കൈമാറാൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹു താര അവൻ ഉദ്ദേശിക്കുന്ന കഴിവ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു ഉത്തരവ് പ്രകാരം വന്ന കഴിവ് തരുന്നത് പ്രകാരം ഞാൻ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു ഞാൻ സുഖപ്പെടുത്തുന്നു എന്നെയാ പറയുന്നത് ഞാൻ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു പിറവിയിലെ ഉള്ള അന്ധത സുഖപ്പെടുത്തുന്നു അങ്ങനെ മാരകമായ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തുന്നു അല്ല തരുന്ന കഴിവുകൊണ്ട് അങ്ങനെ രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് അബാഹുതകാരം ഉദ്ദേശിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്നു നമുക്കങ്ങനെ കഴിവ് കൊടുക്കാൻ കഴിയൂല സുഹൃത്തുക്കളെ അതേ അങ്ങനെ തുടങ്ങി ധാരാളം നമുക്ക് ഖുർആാനിൽ തന്നെ കാണാം അള്ളാഹുതേല കഴിവ് കൊടുക്കുന്നു ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ചിന്തിച്ചോളൂ ഇവിടെയുള്ള ഏത് മരുന്നുകളും ആ മരുന്നിനും അല്ല കഴിവ് കൊടുക്കുകയാണ് ഇവിടെയുള്ള യന്ത്രങ്ങൾ ആ യന്ത്രങ്ങൾക്ക് അള്ളാഹു കഴിവ് കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്നിനും അള്ളാഹുതേല കഴിവുകൾ കൊടുക്കുമ്പോൾ കഴിവ് കിട്ടുകയാണ് കൊടുക്കുന്നവൻ അള്ളാഹു മാത്രം തടയുന്നവൻ അള്ളാഹു മാത്രം അധികാരവും ആധിപത്യവും അള്ളാഹുവിന് മാത്രം എന്നാൽ അതിലിടക്ക് ബക്കറ്റ് കൊടുത്തേക്കും എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം ഞാൻ ദിനേനെ പറയേണ്ടതില്ല നിലവരാത്തവരുണ്ടാകാമല്ലോ അതുകൊണ്ട് പ്രത്യേകം പറയാണ് ഇൻഷാല്ല ഇന്ന് പ്രത്യേകം കവറ് കൊടുത്തേക്കും എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ടുവന്ന് തരണം ഞാൻ സംഭാവനയെ സംബന്ധിച്ച് എന്നെ വേദനെങ്കിൽ നിഷാള്ളാ എനിക്ക് വേത് പറയാൻ അള്ളാഹുദിക്ക് തരുന്നു ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയുള്ളവനാണ് പക്ഷേ അപ്പോൾ പിന്നെ നമ്മളെ തബാക്ക സുഹൃത്ത് ബാക്കിയായി പോവും അതുകൊണ്ട് എല്ലാവരോടും പറയാണ് ഞാൻ നിങ്ങളോട് തുടക്ക ദിവസം വെറുതെ ഒന്ന് സൂചിപ്പിച്ച് വെച്ചതാണ് നമുക്കൊരുപാട് സംഖ്യ വേണം എൻ്റെ വീട്ടിലരിവാങ്ങാനല്ല അത് വേറൊന്ന മുസിയാർക്ക് അഞ്ച് പൈസ നിങ്ങൾ കൊടുക്കണ്ട അള്ളാഹുവിൻ്റെ അഭി കൊണ്ട് ഇപ്പോൾ ഒരു ഞെരിക്കുമില്ല അള്ളാഹു തയാലാ എല്ലാ നെയ്യമത്തും തന്നിട്ടുണ്ട് അതേ സമയത്ത് നമുക്ക് ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്യാനുണ്ട് അഹദാമക്കും അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും വയസ്സഭ്യാമക്കും നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു താലെ സ്ഥിരത നൽകും ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഈ സ്ഥലം കോടിക്കണക്കിന് ഉറുപ്പിയേക്കേണ്ടിപ്പോ അള്ളാഹു താല നമുക്ക് തന്നതാണ് വെടും അള്ളാഹു താല നമുക്ക് തന്നതാണ് അതിന് അന്ന് സംഖ്യകൾ തന്നവരുണ്ട് അള്ളാഹു അവർക്കും ഞങ്ങൾക്കും അങ്ങകലെ തൃശ്ശൂർ ജില്ലയിലുള്ള അംബാസ് ഹാജി അടക്കം അള്ളാഹു അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ സ്വർഗത്തിൽ സ്ഥലം തരണം റഹ്മാനെ അതിന് അന്ന് അധ്വാനിച്ചവരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങുമ്പോൾ വളരെ അധ്വാനിച്ചിരുന്ന നമ്മുടെ തയ്ച്ചുപറമ്പത്ത് ഈ അഹമ്മദ് ഹാജി അതുപോലെ നമ്മുടെ ചിയൂർ അബ്ദുൾ തമസലിയ അങ്ങനെ തുടങ്ങി പലരും മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ സുഹൃത്തുക്കളെ ഈ സ്ഥലം അലഹമ്മദില്ല പലരും എന്നോട് പറയാറുണ്ട് പല നാട്ടിൽ നിന്നും പറയാറുണ്ട് എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഈ നാദാപുരം പഞ്ചായത്ത് ഒരുപാട് കാലം പ്രസിഡൻ്റായ സൂ പി നരിക്കാട്ടേ എന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ വണ്ടി വെച്ച് നിസ്കരിക്കുന്ന പള്ളിയാണത് ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഉള്ള സ്ഥലത്ത് അതങ്ങനെ തന്നെ പാർക്കിംഗ് ആക്കി തന്നെ നിലനിർത്താൻ നോക്കണേ ഈ എന്ന് പറഞ്ഞു പാർക്കിംഗ് സൗകര്യം അത് വലിയൊരു സൗകര്യമാണ് അതിന് കോടിക്കണക്കിന് ഉറുപ്പ ചിലവാണ് അതിന് സ്ഥലത്തിനല്ലാം പൈശോയ്ക്കുന്നത് ഇവിടെ ഈ സ്ഥലത്ത് വണ്ടി വയ്ക്കുമ്പോഴേക്കും നമ്മളെ പള്ളി ആകെ മുഷിയാണ് പൊടിവാറിയിട്ട് എന്നെപ്പോലത്തെ ചില അലർജിക്കാരുണ്ട് ഞാനൊക്കെ പല സ്ഥലത്തും പോയി ഇറങ്ങിയാൽ മൂക്കും പൊത്തിയിട്ടാണ് പോവുക അലർജിയുടെ അസുഖമായിട്ട് അതിൻ്റെ വിഷമം വേറുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ട് ഭംഗിയാക്കി ശരിക്കും മാർക്ക് ചെയ്ത് പരമാവധി കാറുകൾ നിർത്താനുള്ള സൗകര്യം ചെയ്യണം ഇതിന് ചുറ്റുപാകം മതിൽ കെട്ടണം ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ട് ഇത് പള്ളീൻ്റെ ആവശ്യം തന്നെയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് അതുപോലെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കല്ലാച്ചിയിൽ പള്ളി അത് വികസിപ്പിക്കുന്നു അതിനൊരു പത്ത് പതിനഞ്ച് ലക്ഷം ഉറുപ്പ വേണമെന്ന് ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയതൊരു ഇരുപത് ലക്ഷം ഉറുപ്പ്യയോളം നമുക്ക് ഈ വേദം കൊണ്ട് കിട്ടണം ഈ ഏഴ് ദിവസത്തെ ഭാഗതല്ലേ ഏഴ് ദിവസത്തെ ഭാഗിന് ഇരുപത് ലക്ഷം റുപ്യ കിട്ടിയാൽ ആകെ ഒരു ദിവസത്തെ വേഗത്തിന് രണ്ടര ലക്ഷം റുപ്യേ കിട്ടുള്ളൂ അല്ലേ ഒരു ദിവസത്തെ ഭാഗത്തിന് രണ്ടര ലക്ഷം റുപ്യ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ദിവസം വേഗം പറഞ്ഞാൽ ചിലപ്പോൾ ആസ് ആസ്വദത്തി എൻ്റെ മൂന്ന് ലക്ഷവും നാല് ലക്ഷമൊക്കെ കിട്ടി വിടാനില്ല അപ്പം നമ്മളെ നാട്ടുകാർക്ക് അപ്പം അത് പറഞ്ഞുകൊടുക്കാൻ കഴിയാത്തൊരു വേദന ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കണം എല്ലാവരും നന്നായി സഹകരിക്കണം നന്നായി സഹായിക്കണം അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് ഈ നിലയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അവസാനം ഓരോരുത്തരും പറയണം കഴിയും പോലെ അൻപതിനായിരം ഒരു ലക്ഷം ഇരുപത്തയ്യായിരം ഒക്കെ പറയണം അല്ലാതെ പത്ത് ഇരുപത് ലക്ഷം ആവില്ല അങ്ങനെ എല്ലാവരും പറഞ്ഞാൽ അലഹദില്ല കല്ലാച്ചിപ്പള്ളി നമുക്ക് പണി പൂർത്തീകരിച്ച് എല്ലാവർക്കും നല്ല സൗകര്യം ഇപ്പം തന്നെ ആ പണി കഴിയുന്നതോടുകൂടി ഒരു ഇരുന്നൂറിലധികം പുതിയ ആളുകൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഇരുന്നൂറ് ആൾ നിസ്കരിക്കുന്ന ഒരു പള്ളി നിർമ്മിക്കണമെങ്കിൽ എത്ര റുപ്യ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം അതിന് എല്ലാവരും സഹായിക്കണം അലഹദില്ല അള്ളാഹുവിൻ്റെ വീട്ടിനാണ് സഹായിക്കുന്നത് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകില്ല അള്ളാഹുവിൻ്റെ വീടിന് വേണ്ടി അധ്വാനിച്ചവനും അള്ളാഹുവിൻ്റെ വീടിന് കൊടുത്തവനും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അതുകൊണ്ട് സഹോദരിമാരോടും പറയാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം നരകത്തെ സംബന്ധിച്ച് ഗൗരവത്തോടെ പറഞ്ഞിട്ട് അഷർഫുൽഹൽ ഖുസലാഹു അലി വസ്ലം തങ്ങൾ സസദ്ദക്കന വലവും ബിഹലീക്കുന്ന നിങ്ങൾ ആഭരണങ്ങളെങ്കിലും ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ ധാരാളം ആഭരണങ്ങൾ ധർമ്മം ചെയ്ത ഇമാം ബുഖാരി സഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളും കഴിവിൻ്റെ പരമാവധി സ്വർണവും പണവും ഒക്കെ അവരും തരണം വലിയ സംഖ്യ തരുന്നവർക്ക് പെട്ടെന്ന് ഈശേതെടുത്ത് തരാൻ കഴിയില്ല അവർ പേര് കൊടുത്ത് പിന്നീട് ഷാ തരണം എന്ന് ഉണർത്തുന്നു അലഹമില്ല അൻപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ചെക്കുകൾ തന്നവരുണ്ട് അള്ളാഹു തല എല്ലാവർക്കും തൗഫീർക്കു നൽകട്ടെ കഴിവ് നൽകട്ടെ അള്ളാഹു തല ചെയ്യുന്നവർക്കെല്ലാം പകരം ദുന്യാവനും ആഹൃത്തിലും നൽകട്ടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകും നമ്മൾ ഒരു വീടുണ്ടാക്കിയാൽ അതിൻ്റെ മേൽഭാഗത്ത് മച്ചിൽ നല്ല ലൈറ്റുകൾ കാണുന്നത് നമ്മൾ വളരെ താല്പര്യപ്പെടുന്നു നമ്മൾ അതിൻ്റെ താല്പര്യത്തിൽ ഒരുപാട് കേശൊക്കെ ചിലവാക്കിയിട്ട് ഇങ്ങനെ ബൾബൊക്കെ ഫിറ്റ് ചെയ്യും നല്ലൊരു ആളുകളൊക്കെ കയറി വന്ന് അന്ന് ലൈറ്റങ്ങ് പോയി പിന്നെ ഒറ്റ ബൾബും കത്തിയില്ല എല്ലാവരും വരുമ്പോൾ പുതിയാപ്പിളിൻ്റെ ഉപ്പയും പുയാപ്പിളുടെ കാരണൂറും പുതിയാപ്പിളൊക്കെ വരുന്ന ദിവസം കത്താനായിരുന്നു വിചാരിച്ചു പക്ഷെ അന്ന് ലൈറ്റംഗ് പോയി ലൈറ്റ് പോയാൽ അപ്പം കത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു സംവിധാനം ചെയ്തു അത് നോക്കുമ്പോൾ മൂന്നാല് ദിവസമായിട്ട് തീരെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽ വേറ്റിലും കരണ്ടില്ല വേറൊരു ദിവസം നമ്മൾ എന്നാൽ പിന്നെ ജനറേറ്റർ വാങ്ങി വെക്കാൻ വിചാരിച്ചു ജനറേറ്റർ വർക്ക് ചെയ്തോണ്ടിരിക്കും വാങ്ങുന്ന നിന്നുപോയി ആകെ ഞാൻ നമ്മളെ ബൾബ് ഒറ്റയും കാത്തില്ല ഇനി കറണ്ടൊക്കെ കിട്ടിയപ്പോഴോ കിട്ടിയെന്ന് നോക്കുമ്പഴേ ഒരു ബൾബ് വിട്ടേ അടിച്ചുപോയി മറ്റേ ബൾബ് വിട്ടയും അടിച്ചുപോയി ഒരൊറ്റ ബൾബും കത്തിയില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കത്തിയില്ല ആകെ കത്തി നോക്കുമ്പോൾ തന്നെ സുഖാറാ ഈ പല്ല് കഴിഞ്ഞ മാതിരി ഒന്നും അവിടെ കത്തുന്നുണ്ട് പിന്നെ അരിപ്പുറത്തേ ഇല്ല പിന്നെ അപ്പുറം കത്തുന്നുണ്ട് ഒന്നും വിചാരിച്ച പോലായില്ല അതേ സമയത്ത് സമാന ബിമസി നിങ്ങളിലെ കടുത്തു നിൽക്കുന്ന ആകാശം ആ ആകാശത്തിലേക്കല്ലേ നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ നിൽക്കുന്ന ആകാശത്തെ നമ്മൾ അലങ്കരിച്ചിരിക്കുന്നു വിമസാബിയാ കുറെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മേൽപോട്ട് നോക്കുമ്പോൾ എത്ര എത്ര വിളക്കുകളാണ് അതിങ്ങനെ പ്രകാശം പറഞ്ഞതുപോലെ കരണ്ട് പോകുന്ന പ്രശ്നമില്ല അടിച്ചു പോകുന്ന പ്രശ്നമില്ല മറ്റൊന്നിൻ്റെ സഹായമില്ല അത് വളരെ ഭംഗിയായി ഉപരിമണ്ഡലത്തിൽ അതിങ്ങനെ കാണുന്നു അങ്ങനെ നിങ്ങളിലെ കടുത്ത ആകാശത്തെ വിളക്കുകൾ കൊണ്ട് നമ്മൾ അത് അലങ്കരിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഇമാം റാസീർ അതി അള്ളാഹു എന്നിവിനെപ്പോലുള്ള പണ്ഡിതന്മാരിവിടെ വിവരിച്ചു ചില നക്ഷത്രങ്ങൾ അതാ ഒന്നാനാകാശത്തിൻ്റെയും ഒക്കെ എത്രയോ അപ്പുറത്താണെങ്കിലും അപ്പുറത്തുള്ളതും കൂടി ഇവിടുന്ന് കാണുമ്പോൾ കാണുന്നതൊക്കെ അലങ്കാരകമായി കാണുന്ന വിധത്തിൽ അള്ളാഹു താര അലങ്കരിച്ചിരിക്കുന്നു വലത്തത് സയ്യൻ ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വിളക്കാണ് ഏറ്റവും വലിയ വിളക്കാണ് സൂര്യൻ സുഹാന അതിന്റെ വെളിച്ചം ഒരേ സമയം ചതുരശ്ര കിലോമീറ്റർ ആണ് ഒരൊറ്റ ബൾബിന്റെ ലൈറ്റ് കിട്ടുന്നത് നമ്മൾ എത്ര വലിയ ബൾബ് കൊണ്ടുവന്ന് വെച്ചാലും എത്ര വലിയ ജനറേറ്റർ വെച്ചാലും ഏത് സംഗതി വെച്ചാലും ചുരുങ്ങിയ സ്ഥലത്ത് അതിൻ്റെ വെളിച്ചം കിട്ടുന്ന അത് എൻ്റെ വേണ്ട പോലെ ആവൂല എത്ര ഉറുപ്യ മുതൽ എന്നറിയോ ഇപ്പൊ ഈ വെളിച്ചത്തിന് എത്രയും മുതൽ വലിയ സംഖ്യ മുതലായിട്ടും കുറഞ്ഞ സ്ഥലത്ത് അതേ സമയത്തൊരു സൂര്യന്റെ വെളിച്ചം ഒരു ജില്ലയിലല്ല ഒരു സ്റ്റേറ്റിലല്ല ഒരു രാഷ്ട്രത്തിലല്ല ഏത്ര സ്ഥലത്തൊരൊറ്റ ബൾബ് അതിൻ്റെ ലൈറ്റ് എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയും മാറി മാറി കിട്ടുന്ന വിധത്തിൽ അള്ളാഹു അതിനെ നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു അലഹദില്ല അള്ളാഹുവിൻ്റെ ആ സംവിധാനം എത്ര അത്ഭുതകരമാണ് സുബഹാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ആ മഹത്തായ സംവിധാനം അതെത്ര അത്ഭുതകരമായിട്ടാണ് അള്ളാഹു തല സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ഉറങ്ങണം അങ്ങനെ ഉറങ്ങണമല്ലേ എന്നാ പിന്നൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി കുറേ സമയം അത് തൽക്കാലം നിങ്ങൾക്ക് തരാം എങ്ങനെ ഓഫാക്കുന്നത് ഓഫാക്കുന്നില്ല അത് വേറൊരു കൂട്ടർക്കപ്പം വെളിച്ചം കൊടുക്കും നിങ്ങൾ ഇരുട്ടിലാക്കി ഇരുട്ടിലാക്കിത്തരും നിങ്ങൾക്ക് ഉറങ്ങണ്ടേ ഉറങ്ങാൻ വേണ്ടി സൂര്യൻ്റെ വെളിച്ചം കുറേ സമയത്തേക്ക് അള്ളാഹു താല നീക്കിത്തന്നു നമ്മളെ വിശ്രമത്തിന് യാതൊരു കേടും വരരുത് അതിനു വേണ്ടി അള്ളാഹു താല നീക്കിത്തന്നു ഇനി അതേ സമയത്ത് നിങ്ങൾക്ക് അധ്വാനിക്കണം ജോലി ചെയ്യണം അല്ലേ അങ്ങനെ നിങ്ങൾ കാട്ടിൽ പോയി ജോലി ചെയ്യണം നാട്ടിലും ജോലി ചെയ്യണം അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ അതുപോലെ കച്ചവട കടയുടെ ഉള്ളിൽ പല സ്ഥലത്തും ജോലി ചെയ്യണമല്ലേ അത് നല്ല വെളിച്ചം വേണം ആ പകൽ സമയത്ത് ജോലിക്ക് എല്ലാ സ്ഥലത്തും ഒരൊറ്റ ബൾബ് കൊണ്ട് എല്ലാ സ്ഥലത്തും വിളിച്ചു അതാണ് അള്ളാഹു അള്ളാഹു നാളുവരെ നിങ്ങൾക്ക് രാത്രി അങ്ങനെ തന്നെ രാത്രിയാക്കി അങ്ങ് നിലനിർത്തിയിട്ട് പകൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ദൈവം വേറെയുണ്ടോ ഈ ദൈവമല്ലാതെ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരുന്ന ദൈവം വേറെയുണ്ടോ അഫലാതസ്മോൻ കേൾക്കേണ്ടത് കേട്ട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അവന്റെ ഏകത്വം ആരും

രാത്രിയെ കൊണ്ടുവരാൻ വേറെ വല്ല ദൈവവുമുണ്ടോ രാത്രി കൊണ്ടുവരാൻ ഇവിടെ വല്ല ശക്തിക്കും കഴിയുമോ ചോദിക്കുന്നു നിങ്ങൾ കാണേണ്ടത് കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അവന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ് അവൻ രാത്രിയും നിങ്ങൾക്ക് തന്നു പകലും നിങ്ങൾക്ക് തന്നു രാത്രി സമയം നിങ്ങൾക്കടങ്ങിക്കൂടി വിശ്രമിക്കാനാണ് പകൽ സമയം നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിതമാർഗം തേടാനാണ് പഠിക്കാനാണ് പഠിപ്പിക്കുന്നത് ാണ് തൊഴിലെടുക്കാനാണ് കൃഷി നടത്താനാണ് നിങ്ങൾക്ക് മറ്റ് മറ്റ് പല തൊഴിലുകളും ബിസിനസ്സുകളും ഒക്കെ നടത്തി മുന്നോട്ട് പോ ജീവിത വഴി തേടാനാണ് റബ്ബ് തന്ന വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണത് വല അല്ല കും കുറൂ നിങ്ങൾ നന്ദി കാണിക്കാനാടും ഇങ്ങനെയൊക്കെ സംവിധാനിച്ചു തന്ന രാജാവിൻ്റെ അടിമയാണ് ഞാൻ എന്ന നിലക്ക് ആ രാജാവിനെ ശരിക്കും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിരോധിച്ചതൊഴിക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ ഭൂമിയിൽ കാണിക്കാതെ അഹങ്കരിക്കാതെ നല്ല ജീവിതം നയിക്കാനാണ് റബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധമുള്ളവരാകണം അവന്റെ സിട്ടിയെ കുറിച്ച് ബോധമുള്ളവരാകണം ഉപരിമണ്ഡലത്തിൽ നല്ല അലങ്കാരം എന്തെല്ലാം വിളക്കുകൾ പക്ഷേ ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല ഗുണങ്ങളോ പറഞ്ഞാൽ തീരൂല ഒരു സൂര്യന്റെ ഉപകാരങ്ങൾ പറഞ്ഞാലുണ്ടോ തീരുന്നില്ലേ സൂര്യൻ ഒരു സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിന്റെ പണിയടക്കാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ ആ കോൺക്രീറ്റ് ബിൽഡിങ്ങിന് വേണ്ടി അള്ളാഹു താല തന്നെ സംവിധാനിച്ചു തന്ന വസ്തുക്കളുണ്ട് ഭൂമിയിൽ അങ്ങനെ കരിങ്കല്ല് പൊട്ടിച്ച് കോറിയിൽ നിന്ന് കഷ്ടമാക്കി കൊണ്ടുവന്നു ഭൂമിയിൽ മനുഷ്യന് അള്ളാഹു താല വഴികൾ പല നിലക്കും വെച്ചിരിക്കുകയാണല്ലോ കാരണം അങ്ങനെ തന്നെ ചെറിയ കോറിന്ന് വരുമ്പോൾ തന്നെ അള്ളാഹു താല പഠിച്ചെങ്കിൽ തന്നിട്ടില്ല നമുക്ക് ചെറിയ ചെറിയ ചില്ലുകളാക്കിയിട്ടെങ്കിൽ തന്നില്ല കാരണം ആവകെ കുറെയാക്കി ജീവിക്കാനുണ്ട് കുറേ ആളുകളുടെ ജീവിതം കോറയിൽ അള്ളാഹു തല നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുതലാളിക്കും അതിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ആ കമ്പനിയിലെ തൊഴിലാളികൾക്കും അങ്ങനെ കുറേ ആളുകൾക്ക് ഇവൻ്റെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാകുമ്പോഴേക്ക് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അള്ളാഹു തല ജോ ജോലി വെച്ചിട്ടുണ്ട് അതിൽ ആ അങ്ങ് വടക്കേ വടക്കേന്ത്യെന്ന് വന്നവരുമുണ്ട് ഉറുതുകാരുണ്ട് നാട്ടുകാരുമുണ്ട് പൈസക്കാരുണ്ട് പലരുണ്ട് അങ്ങനെ പലർക്കും ഇവന്റെ ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് വരുമ്പോഴേക്കും അതിന്റെ പിന്നില് എന്തെല്ലാം സാധനങ്ങളാണ് വരേണ്ടത് അതിൽ പിന്നെ പുഴി വേണം അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം സിമെന്റ് വേണം അതിലൊക്കെ എത്ര ഫാക്ടറികളാണ് നമുക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കിവിറ് തോന്നും ഞാൻ ഇങ്ങനെ ഞാൻ എന്ത് കിബിറ് ഒരു ഞാനും ഇല്ലട്ടോ ഒരു ഞാന് ചിന്തിക്കാൻ ഒരു വകുപ്പും കാരണം നീ താമസിക്കുന്ന വീട് എന്നെ കൊണ്ട് ഒറ്റക്ക് വീടുണ്ടാക്കാൻ കഴിയോ നിനക്ക് വീടുണ്ടാകണമെങ്കിൽ അതിന് കോൺക്രീറ്റ് ബിൽഡിങ് ഉണ്ടാകണമെങ്കിൽ അതിന് തറയുണ്ടാകണമെങ്കിൽ അതിന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആരൊക്കെ സഹായം പോണമെന്നറിയോ ചിലപ്പോ അങ്ങകല നിന്ന് വന്നവനും അതേ യു നിന്ന് വന്നവനും ബംഗാളിൽ നിന്ന് വന്നവനും ഇവനൊക്കെ കൂടി അധ്വാനിച്ചിട്ടാണ് എനിക്ക് വീടുണ്ടായത് അതുപോലെ തന്നെ മുസ്ലിമും അമുസ്ലിമും സഹകരിച്ചിട്ടാണ് വീടുണ്ടായത് മനുഷ്യൻ സഹകരിച്ച് ജീവിക്കേണ്ടവനാ അതിനുള്ള വകുപ്പുകളെല്ലാം അള്ളാഹുത്താല പരസ്പരം കൂട്ടി ഇണക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അള്ളാഹുത്താല ഇവിടെ ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചത് അപ്പം ഈ കോൺക്രീറ്റ് ബിൽഡിങ് അതിന് സാധനങ്ങളൊക്കെ ഒരുക്കി സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഇനി എന്ത് വേണം എനിക്ക് പറഞ്ഞത് അത് കുഴക്കാനുള്ള സംവിധാനം വേണം അതിനൊന്നുകിൽ മെഷീൻ വരിക അല്ലാതെ കുഴക്കണം ഉഴക്കണമെങ്കിൽ എന്ത് വേണം ഇനി വെള്ളം വേണം വെള്ളം വേണമെങ്കിൽ കിടർ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് വെള്ളം കിട്ടണം ആ വെള്ളം കൊണ്ടുവന്ന് അത് എങ്ങനെയെങ്കിലും ഒഴിച്ചാൽ പറ്റില്ല ഒഴിക്കേണ്ട പോലെ ഒഴിക്കണം ഒഴിക്കേണ്ടതുപോലെ ഒഴിക്കണം അത് ചേർക്കേണ്ട പോലെ ചേർക്കണം അങ്ങനെ കൂടി ചേർത്താൽ ഈ വസ്തു പിന്നെ കോൺക്രീറ്റ് അത് കൊണ്ടുപോയി അവിടെ ചൊരിഞ്ഞാൽ അതുകൊണ്ടിപ്പം വീടാകുമല്ല ആ ചൊരിഞ്ഞത് ഇനിയൊന്നും ഉണങ്ങിക്കിട്ടണം ഉണങ്ങിക്കിട്ടണമെങ്കിൽ അതാ സൂര്യൻ വേണം കാറ്റ് വേണം അതിൻറെ കാരണത്താൽ ഇത് അത് അങ്ങനെ ഉണങ്ങി കിട്ടുമ്പോ തന്നെ അങ്ങനെ അങ്ങനെ ഉണങ്ങിയാലും പറ്റൂല അതുകൊണ്ട് നനച്ചു കൊടുക്കുന്നത് ഉണങ്ങലിനൊരു കണക്ക് ആ കണക്കിന് വേണം ചിലരൊക്കെ ശേഷനുസാ ഞാൻ പറയാൻ പോകുന്നുണ്ട് സിഹിറിനെക്കുറിച്ച് സിഹിറിനെക്കുറിച്ച് മാനണ്ണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനൊക്കെ കുറെ കൊക്കയും കണിയൊക്കെ ഉണ്ട് ആ കൊക്കയും കണിയും വരയും തിരിയൊക്കെ ഉണ്ട് അത് അങ്ങനെയൊക്കെ കൂടി ആകുമ്പോഴേ അതിന് പല ഉണ്ടാവുള്ളൂ സിഹി എന്ന് പറഞ്ഞു ആ സിഹിറിന് വലം കിട്ടണമെങ്കിൽ പക്ഷേ പാടില്ലാത്ത പണിയാണ് അതിന് സാധനത്തിന് ശേഷം ഞാൻ പറയും അപ്പം ഓരോന്നിനും അതിൻ്റെ ക്രമീകരണം ഉണ്ട് അപ്പം ഈ കോൺക്രീറ്റിന് ആ അതിനാവശ്യമായ വെള്ളം അതിനാവശ്യമായ വസ്തു അതിൻ്റെ ശരിയായ കൂട്ട് അതൊക്കെ കൂടി ചേർന്നിട്ട് ഇത് കോൺക്രീറ്റ് കൊണ്ടുപോയി അങ്ങ് ചെരിഞ്ഞാൽ പിന്നെ അത് ശരിക്ക് ഒന്നുകൂടി ശരിയാൻ വേണ്ടി കുത്തണം തിരിക്കണം മറിക്കണം അതൊക്കെ കൂടി ചെയ്ത് ഇനി വേണം ഇനി നമ്മുടെ സൂര്യൻ്റെ വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടിയിട്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടിയാലുണ്ടല്ലോ ഈ സാധനം നല്ല പറയേക്കാൾ ഉറച്ച ഒരു സാധനമാണ് നല്ല ഉറച്ച ഒരു സാധനമാണ് ഇനി നിങ്ങൾക്ക് അത് നേരത്തെ നിങ്ങൾ കുഴച്ചല്ലേ ഞാനല്ലേ ഇത് കുഴച്ചതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതിന് പോയിട്ട് അതൊന്ന് കുഴച്ച പോലെ ആക്കണമെന്ന് എന്ന് വിചാരിച്ചിരിക്കും അങ്ങനെ അത്ര വേഗമൊന്നും കുഴച്ച പോലെയൊന്നാവില്ല കേട്ടോ ഞാനല്ലേ കുഴച്ച ഞാനാ കുഴച്ചതൊരു കാര്യമുണ്ടോ ഇല്ല നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാ അടുത്ത പാറേ കളർച്ച സാധനമായി പോയി അപ്പോൾ എന്തായാലും അള്ളാഹുഹു ആയാല ഒരുപാട് സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അത് പാറേക്കാൾ കടുപ്പമുള്ളത് പാറ പൊട്ടിച്ചാൽ ഇത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് ആ അത്ര വലിയ വസ്തുവായിപ്പോയി ഈ കോൺക്രീറ്റ്സ് ഇതിന് എന്തിനൊക്കെ സഹായങ്ങളുണ്ടായി വെള്ളത്തിൻ്റെ സഹായമുണ്ടായി സൂര്യന്റെ സഹായമുണ്ടായി വെയിലിൻ്റെ സഹായമുണ്ടായി അതേപോലെ തന്നെ അവാഹത്തേന ഭൂമിയിൽ സൃഷ്ടിച്ച ഇരുമ്പിന്റെ സഹായമുണ്ടായി അതുപോലെ കല്ലിൻ്റെ സഹായമുണ്ടായി ഇങ്ങനെ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ കൂടി ചേർന്നിട്ടാണ് എൻ്റെ വീട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബോധമില്ലാത്തവന് ഞാൻ വലിയ വീടുണ്ടാക്കി വിചാരിച്ചിരിക്കുകയാണ് അവൻ അവന് തീരെ ചിന്തയില്ല ഇതിന്റെ പിന്നിൽ അവാഹുവിൻ്റെ എത്ര ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവാഹുവിന്റെ എത്ര സൃഷ്ടികളിൽ നിന്നുള്ള അനുഭവങ്ങൾ ഫലങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തയില്ലാത്ത മനുഷ്യന് തോന്നുന്നില്ല അങ്ങനെ നീ ഒരു ടെറസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുവടെ നീ ഫിറ്റ് ചെയ്ത ബൾബിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുതല്ലുഹു ഉപരിമണ്ഡലം സംവിധാനിച്ചിട്ട് ഋജൂയാ അവിടെ അള്ളാഹുതല സംവിധാനിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ കുറിച്ച് വിളക്കുകൾ എന്ന് റബ്ബ് പ്രയോഗിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അത് വെളിച്ചം നൽകുന്നുണ്ട് അതാ കടലിൽ വെച്ച് കരയറിയാതെ വിഷമിക്കുന്ന കപ്പിത്താൻ ഈ നക്ഷത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നക്ഷത്രം നോക്കിയിട്ട് കരക്കടി കരക്കെത്തുന്നുണ്ട് വേറെ പലരും ആ നക്ഷത്രം നോക്കിയിട്ട് അതാ കരകളും സ്ഥലങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുദല്ല ജലാലുഹു പലതിൻ്റെയും അടയാളമായി ഈ നക്ഷത്രത്തെ വച്ചിട്ടുണ്ട് അതിൻ്റെ പുറമേ ഋജൂമൽ നിശയാൽ ഈ നക്ഷത്രങ്ങളെ പിശാചുക്കളെ അറിയാനുള്ള സംവിധാനത്തിനും വെച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ശാ ഞാൻ പറയാം എല്ലാവരും എന്നിട്ടൊന്നൊരു സ്ഥലത്തി കൊല്ലണം ഇരുന്നോളു സുഹൃത്തുക്കളെ മഹാനായ അഷ്റഫുൽ ഹൽക്ക് താഹാ മുഹമ്മദുർ റസൂറു ലാഹീൻ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ചില ജിന്നുകൾ ചില ശൈത്താൻമാർ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ ചോർത്തിയെടുക്കണമെന്ന നിലക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന പതിവുണ്ടായിരുന്നു ആ പിശാചുക്കളെ അതാ ജല്ല ജലാലുഹു ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു ചെറിയ ശകലം ഒരു സ്ഥലത്തൊരു നല്ല തീ കത്തുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ ശകലം ഇങ്ങോട്ട് കത്തിച്ചെടുത്തതുകൊണ്ട് ആ തീക്കൊരു കുറവും വരുന്നില്ലല്ലോ അതിൻ്റെ ഒരു കഷ്ണവും നഷ്ടപ്പെടുന്നില്ലല്ലോ ഇതുപോലെ ഒരു തീ ആളിക്കത്തുന്ന സമയത്ത് ആ ആളിക്കത്തുന്ന തീയിൽ നിന്ന് ഒരു പൊരി പാറിയതുകൊണ്ട് ആ പൊരി പാറിയതിനാൽ ഈ കത്തുന്ന തീക്കൊരു കുറവും വരുന്നില്ലല്ലോ ഇതുപോലെ ഉപരിമണ്ഡത്തിൽ സിട്ടിച്ച് വച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് അതാ അതാ ഈ അതിനാണ് പരിശുദ്ധ സിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റൊരായത്തിലുള്ള പറയാണ് കിടക്കുന്ന ഭൂമിയുമായി അടുത്ത ആകാശത്തെ നമ്മൾ ക്ഷത്രത്തിന്റെ ഭംഗി കൊണ്ട് അലങ്കരിച്ചു വികൃതി കാണിക്കുന്ന അത്തരം കാണിക്കുന്നിൽ നിന്ന് അത് മുഖേന കാവലും നമ്മൾ നൽകി ലായസം മഹാന്മാരായ മലക്കുകൾക്കിടയിൽ ആകാശ ആകാശലോകത്താണല്ലോ ഭൂമിയിലുള്ള ഭരണങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നത് അവിടെയാണല്ലോ ഭൂമിയിൽ നടക്കുന്ന ഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട മലക്കുകൾ താമസിക്കുന്നത് ആ മലക്കുകളുടെ വാസസ്ഥലമാണല്ലോ ആകാശലോകം അവിടെയാണല്ലോ ലൗഹുൽ മഹബൂ എന്ന് പറയുന്ന ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയത്തിൻ്റെയും റെക്കാർഡുകളുള്ളത് അവിടെയാണല്ലോ മുഴുവനും ആകാശലോകത്തല്ലേ ഭൂമി ലോകത്ത് നടക്കുന്ന വിഷയങ്ങളുടെ മുഴുവൻ ഫയലുകളും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാം ആകാശലോകത്തല്ലേ വസിക്കുന്നത് ആ മലക്കുകൾക്കിടയിൽ ഭൂമിയിലുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ അത് ചോർത്തി കേൾക്കാൻ വേണ്ടി പോകുന്ന ചില പിശാചുക്കളുണ്ട് അതിന്റെ നിശ്ചിത സ്ഥലത്ത് അവകൾ പോയി നിന്നാലും അവകൾക്ക് ചിലതതിൽ നിന്ന് ചോർത്തിയെടുക്കാൻ കേൾക്കാനും സാധിക്കാറുണ്ട് അത് ഇല്ലായ്മ ചെയ്യാൻ ഈ ചോർത്തിയെടുക്കുന്ന സ്വഭാവം ഇല്ലായ്മ الله جل جلاله نا شطر التلورا تلورا سام قران مريض دحورا ولهم عذاب واصب لا يسمعون الى الملع الاعلى ويقذفون بزينة من كل جانب دحورا ولهم عذاب واصب الا من خطف الخطفة فاتبعه سهاب ثاقب ആ നക്ഷത്രത്തിൽ നിന്ന് ചില സകലങ്ങൾ ചില ചെങ്കോലുകൾ അവയിലേക്ക് പ്രവഹിക്കുന്നു അങ്ങനെ ചിലത് കട്ട് കേട്ട് പോകുമ്പോൾ ഇത് വന്ന് വീണാൽ ആർ കരിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള ഒരു സംവിധാനവും ഈ നക്ഷത്രത്തിൽ ജല്ല അള്ളാഹുഹു വച്ചിട്ടുണ്ട് ഇതാണ് സൂറത്തുൽ ജിന്നിൽ ജിന്നുകളെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്ന സൂറത്ത് സൂറത്തുൽ ജിന്ന് ആ ജിന്ന് സൂറത്തിൽ നബി ഖുർആൻ കേട്ട ജിന്നുകൾ സംസാരിച്ച വിഷയങ്ങൾ അതിൽ പറയുന്ന കൂട്ടത്തിൽ പണ്ടുകാലത്ത് പോകുമ്പോഴേ നമ്മൾ ഇപ്പം ആകാശത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മുഴുവനും നബി നബിസ് അല്ലാ വന്നപ്പോൾ പ്രത്യേക പ്രൊട്ടക്ഷനാണ് കാരണം നബി തങ്ങൾക്ക് നബിതങ്ങൾക്ക് വൈവരുന്ന മേഖലയാണത് അവിടെ നബിതങ്ങൾ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് പ്രത്യേകമായി പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് പഴയകാലത്ത് നമ്മൾ ചിലതൊക്കെ കേട്ട് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു പാരെങ്കിലും കേൾക്കാൻ വേണ്ടി പോയിരുന്നാൽ ചെങ്കുകൊല കൊണ്ട് ഏറുകിട്ടും

എന്നിട്ടുള്ള പറയാണ് ആ പിശാചുക്കൽക്ക് കത്തിക്കരിഞ്ഞു പോകുന്ന ശിക്ഷ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പിശാചിനെ നമ്മൾ നന്നായി ശിക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ തഫ്സീറുകൾ അനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നാൽ ഇവിടെ മഹാനായ അബ്ദുൽ ജീലാനി തങ്ങൾക്ക് ഇവിടെ ഒരു പ്രതീകമായ തഫ്സീറുണ്ട് അതിങ്ങനെയാണ് നമ്മൾ ഈ ആകാശലോകത്ത് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു വെച്ചത് നമ്മൾ പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ ഇന്നലെ കുറിച്ച് പറഞ്ഞു ഈ പരീക്ഷണങ്ങളിൽ പെട്ട ഒരു പരീക്ഷണം നമ്മൾ വെച്ചിട്ടുണ്ട് അതെന്താണ് ഈ നക്ഷത്രങ്ങളെ നമ്മൾ റുജൂമാക്കി ആ റുജൂമ് കൊണ്ട് അവിടെ ഉദ്ദേശം ഒരു ഉദ്ദേശം മഹാനായ അബ്ദുൽ ജീലാൻ തങ്ങൾ പറയാണ് നേരത്തെ പറഞ്ഞ ഉദ്ദേശം ഒന്നും ഇല്ലെന്നല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടല്ലോ ഒരുപാട് മേനയാണ് ഖുർആാനിന് ഇവിടെ മഹാനപോനിക്ക് തന്നെ മനുഷ്യന്മാരോട്ടത്തിലുണ്ട് ജിന്നളെ ഓട്ടത്തിലുണ്ട് കൊറേ പഴപ്പിക്കുകയും അതുപോലെ തന്നെ മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പിശാചുക്കൾ മനുഷ്യ പിശാചുക്കളുണ്ട് ഉണ്ട് ജിന്നു പിശാചുക്കൾ ഈ പിശാചുക്കൾക്ക് ചില സംഗതികളൊക്കെ ഊഹിച്ചു പറയാനും വിവരമില്ലാതെ പുലമ്പാനുമൊക്കെ കാരണമാക്കി ഈ നക്ഷത്രത്തെ വെച്ചിരിക്കുന്നു അതൊരു പരീക്ഷണമാണ് നിങ്ങൾ കേട്ടില്ലേ കുറെ ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ട് ജ്യോതിഷന്മാർ അതുപോലെ തന്നെ കുറെ കണക്കന്മാർ കുറെ കണക്ക് വെച്ച് ഈ ജ്യോതിഷം ചെയ്യുന്നവർ രാശി നോക്കുന്നവർ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് അവർ നക്ഷത്രങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന ധാരണയിൽ അവർ രാശിവക്കാരും ജ്യോതിഷവുമായിട്ടൊക്കെ പോകുന്നു അവർ പിശാചുക്കളാണ് ആ പിശാചുക്കൾക്ക് അങ്ങനെ ചിലതൊക്കെ മതിച്ചു പറയാൻ എന്നിട്ട് അതൊക്കെ ഞങ്ങൾക്ക് വലിയ വിവരമാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് ഞങ്ങൾക്ക് ഇത് മുഖേന ഒരുപാട് മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും എന്ന് വാദിച്ചുകൊണ്ട് മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന കുറെ പിശാചുക്കൾ ഉണ്ട് ആ പിശാചുക്കൾക്ക് സൂറത്തുൽ ഒരു സ്ഥലത്തുണ്ട് റജിമം ബിൽ വൈബ് മറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് വിവരമില്ലാതെ പറയാ അത് പറഞ്ഞത് എവിടെയാണ് ും ഒന്നും തിരിയാണ്ട് പറയന്നെ അസഹാബുൽ ആണ് ചിലർ പറയുക മൂന്നായിനും നാലാമത്തത് ഏ അവരുടെ നായാണ് ചിലർ പറയുക നാലാണ് അഞ്ചാമത്തേത് നായാണ് ഒന്നും തിരിഞ്ഞിട്ട് പറയല്ല അങ്ങ് പറയന്നെ അങ്ങനെയല്ലേ പലരും ഇപ്പൊ പറയല് തിരിഞ്ഞിട്ടാ പറയല് അങ്ങ് പറയന്നെ പറയുന്നേ വാസ്തവത്തിൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പം മറഞ്ഞ കാര്യങ്ങളെ ഊഹിച്ചു പറയാനുള്ള ഒരു കാരണമായി ഇതിനെ നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി വെച്ചതാണ് ഈ നക്ഷത്രങ്ങളെ അങ്ങനെയും ഒരു പരീക്ഷണം ഈ നക്ഷത്ര മുഖേന നടക്കും അവർ രാശി നോക്കി പറയുന്നവരും അതുപോലെ ജ്യോതിഷക്കാരും നക്ഷത്ര ശാസ്ത്രക്കാരുമായി ഇങ്ങനെ പലതും പറയുന്നവരാണ് ഈ ആ നക്ഷത്രം അവിടെ ആയാലും ഈ നക്ഷത്രം എങ്ങനെയായാൽ ഇന്നത്തെ പോക്ക് ശരിയാവൂല നാളെ മറ്റേ നടക്കൂല മറ്റന്നാൾ ഇന്ന് നടക്കും എന്നൊക്കെ പറയുന്ന ഈ അവരെ വിശ്വസിക്കുന്നവർക്ക് ഒരു പരീക്ഷണമായും ഇതിനെ വെച്ചിരിക്കുന്നു അവകളുടെ ചലനവും അവകളുടെ നിൽപ്പും അതിൻ്റെ ആ ഗോളങ്ങളുടെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ മറഞ്ഞ കാര്യം പറയുകയാണ് എന്ന നിലും ദുന്യാവിൽ അത്തരം കണക്കന്മാരായി പോയവരെ നമ്മൾ പിഴപ്പിച്ചതിൻ്റെ പുറമെ ആയത്തതിനാൽ അത്തരം കണക്ക് വെച്ച് രാശി വെച്ച് ജ്യോതിഷന്മാരായി അതാ മറഞ്ഞ കാര്യം ഞങ്ങൾക്കറിയുമെന്ന് വാദിച്ച് പറയുന്ന കക്ഷികൾ ആ കക്ഷികളാകുന്ന പിശാചുക്കൾക്ക് വലിയ ശിക്ഷ നമ്മൾ ഒരുക്കി വച്ചിട്ടുണ്ട് കത്തിക്കപ്പെടുന്ന നരകമുണ്ട്

അറിയുന്ന മറഞ്ഞ കാര്യം അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ അറിയിച്ചിട്ടറിയുകയല്ലാതെ നക്ഷത്രത്തിന്റെ കണക്ക് നോക്കി പറയാനും അറിയാനും കഴിയില്ല അങ്ങനെ അള്ളാഹു അറിയുമെന്ന വാദപ്രകാരം പടച്ചവന് മാത്രം അവകാശപ്പെട്ടത് നക്ഷത്രത്തിന് വകവെച്ചു കൊടുത്തതിനാൽ

എന്ന് പറഞ്ഞതെന്ന് മഹാനായ മഹീദീൻ സെഹറിയോഹനെ സ്വന്തം തഫ്സീറിൽ മെഹീദീൻ സെഹറിയോഹൻ വിവരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കുറേ വിഷയങ്ങൾ പറയേണ്ടതുണ്ട് ഒന്ന് സിഹർ മറ്റൊന്ന് മാരണം അതുപോലെ തുടങ്ങി കങ്കട്ട് ജാലവിദ്യ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ചില അസ്മാകള് വിഗ്രുകള് ഖുർആാന് ഖുആാന് കൊണ്ടുള്ള ചികിത്സ കൊണ്ടുള്ള ചികിത്സ അതുപോലെ ഈ നക്ഷത്ര രാശി വെച്ച് പറയുന്നവരുടെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങള് ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയൽ അനിവാര്യതയുണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ അതിലേക്ക് കടക്കാൻ അള്ളാഹു അള്ളാഹുതാല അവസരം നൽകുമാറാകട്ടെ ഇപ്പോൾ അതിലേക്ക് കടന്നാൽ ഒരു സ്ഥലത്ത് എത്തൂല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല എന്ന് ശതമാ നാളെ നേരത്തെ തന്നെ എല്ലാവരും വരിക എന്നിട്ട് നമുക്ക് നാളെ അത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം സിഹറ് എന്ന് പറയുന്ന പരിപാടി ഇപ്പം അടുത്തു എന്നോട് രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട താഹ തങ്ങൾ പറഞ്ഞു ദിവസമുള്ളൊരു കുട്ടി ആ കുട്ടിക്ക് എന്തോ ഒരു വിഷമം അപ്പോൾ തങ്ങൾ ഉസ്താദ് വിളിച്ച് ചോദിച്ച് അപ്പോൾ അതൊരാളെടുത്ത് പോയിരുന്നു സുഖമില്ലാഞ്ഞിട്ട് എന്തോ അയാൾ പറഞ്ഞു എനിക്കുണ്ട് സിഹറ് പുറക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് സിഹറ് അവിടെ കൂടി പുരക്കാരെല്ലാവരും അങ്ങനെ തന്നെ മാനസികമായി തകർന്നു തകർന്നുപോയി കേട്ടുമൊക്കെയാ തോന്നും ഇയാൾ എന്നെയാണ് സിഹർ ചെയ്തതെന്ന് തോന്നും അല്ലാതെ ഇയാൾ അങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാം ഇങ്ങക്ക് എല്ലാവർക്കും സിഹർ ഉണ്ട് ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇയാൾ എന്നെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇയാൾ പറയാ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇനി യാതവാ സിഹറിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ സിഹർ സാധ്യതയുണ്ട് അതുകൊണ്ട് സിഹർ പോയിക്കോട്ടെ അതിന് ഞാൻ ഇന്ന ഒരു ചികിത്സ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇന്ന് കുറാൻ ഇന്ന് ഓരിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞാൽ പോരെ സിഹറുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇയാൾക്ക് എന്താണ് വിവരം ഇയാൾ കണ്ടിരുന്നത് എത്ര കുടുംബങ്ങളെയാണ് ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളിലൂടെ ചില കണക്കന്മാർ പറ്റിക്കുന്നത് എത്രല്ലാം നാശങ്ങളാണ് വലിച്ചിരുന്നത് അങ്ങനെ എന്തുണ്ടായി നിറങ്ങൾ ആ പറഞ്ഞ ആളെ പറഞ്ഞ ആളെ ടെലിഫോൺ നമ്പറ് തങ്ങളിങ്ങോട്ട് വാങ്ങി തങ്ങൾ വിളിച്ചു അയാളെ ഇവർക്ക് എല്ലാവർക്കും സേറുണ്ടെന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും തെളിവ് എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം തങ്ങളോട് കുറച്ച് കടുപ്പത്തിലൊക്കെ എന്താ എൻ്റെ അടുത്ത് അവർ വന്നതല്ലേ ഞാൻ വിളിച്ചിട്ട് വന്നതാ വന്നതാണ് പറഞ്ഞു കുറച്ച് കടുപ്പത്തിൽ സംസാരിനാണ് തങ്ങൾ പറഞ്ഞ് തങ്ങളെന്തോ തിരക്കിലായതുകൊണ്ട് ചോദിച്ചാൽ പിന്നെ സംസാരിക്കാൻ കുറച്ച് കഴിയുമ്പോൾ തങ്ങളെ നമ്പറും ഇപ്പറൊക്കെ മനസ്സിലായതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിരുന്നു തിരിച്ചു വിളിച്ചിട്ട് അയാൾ ചോദിച്ച് എന്തെങ്കിലും ഞാനൊന്നും മനസ്സിലായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ എൻ്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഞാനൊന്നും മനസ്സിലായിട്ടൊന്നും പറഞ്ഞല്ല ഇങ്ങനത്തെ എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് സീഹരണെ സംബന്ധിച്ചും അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മുടെ പൊതുവേ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കൽ അനിവാര്യതയുണ്ട് എവിടെ ചികിത്സക്ക് പോകാം എവിടെ പോയി കൂട എന്തൊക്കെ ചെയ്യാം സുഹാനന്തോ ഞാൻ വളരെ സങ്കടം പറയുകയാണ് നമ്മളെ പള്ളിയിൽ നാദാവർ വള്ളിയിൽ നാദാവും നിസ്കരിക്കാൻ പള്ളിയിൽ പെണ്ണുങ്ങൾസ്കരിക്കാൻ പറഞ്ഞാൽ വള്ളിയിൽ ജുമാള്ളിയിൽ പെണ്ണുകൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ ഏ ഇവിടെ പെണ്ണുങ്ങൾ വരാറില്ല എന്ന് പറയൂലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് വള്ളി കയറി കൂടാത്തതുകൊണ്ടൊന്നല്ല പെണ്ണുങ്ങൾക്ക് വള്ളിയിൽ കയറിക്കൂടാ അങ്ങനെ ഒരു പള്ളി കയറാൻ പറ്റാത്ത വർഗ്ഗമാണ് സ്ത്രീകൾ ഒരു വാദം സുന്നത്തി അഖിലിസുന്നത്തിൽ ജമായത്തിന് സുന്നികൾക്കില്ല സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമങ്ങളൊക്കെ അവരെ കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ജനാഭത്തുള്ള സമയത്താണ് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഹൈതുള്ള സമയമാണ് ഇങ്ങനെ നമ്മളെ മദ്രസയിലൊക്കെ സന്നി വിദ്യാഭ്യാസം പോകേണ്ട മദ്രസയിലും സമസ്തേൻ്റെ മദ്രസയിലും സൽത്താൻ്റെ മദ്രസയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് അപ്പോൾ എന്ത് മനസ്സിലായി പള്ളിയിൽ സ്ത്രീകൾ കയറി താമസിക്കാൻ പറ്റാത്ത സമയം ഹൈദുള്ള സമയം നിഹാസമുള്ള സമയം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ജനാപത്തിയുള്ള സമയം വലിയ അശ്വതിയുള്ള സമയം പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകളെങ്കിൽ പിന്നെ ഹൈദുള്ള സമയത്ത് നിന്ന് പ്രത്യേകം പറയേണ്ടിയിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണ് പെണ്ണായ വകയെ തന്നെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമമല്ല പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറിക്കൂടാ ഒരു നിയമം ഇസ്ലാമിലില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് കായബത്തിൻ്റെ സമീപത്തുള്ള പള്ളിയാണ് ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കയറണം എന്നല്ലേ അപ്പൊ പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന നിലക്ക് സ്ത്രീകൾക്ക് അവമതിക്കുന്ന നിന്ദിക്കുന്ന ഒന്നും ഇസ്ലാമിലില്ല ഞാൻ ഇന്നാളാരോ എന്നോട് പറഞ്ഞ് ഇതാ പെണ്ണുങ്ങളെ പള്ളിയിൽ കയറൽ പെണ്ണുങ്ങൾക്ക് പള്ളി കയറൽ അനുവദിക്കണമെന്ന് തന്നെ കോടതിയിൽ പോകേണ്ട ഒരു കൂട്ടർ ഞാൻ പിന്നെ എന്തിനു വെറുതെ കോടതിൻ്റെ സമയം പോക്കണോ കാരണം പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗ്ഗമാണ് സ്ത്രീകളെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വെറുതെ കോടതിൻ്റെ സമയം പോക്കണം വേറെ എത്ര കേസ് ഉണ്ട് കേസുകൾ കൊടുത്തീർക്കാൻ കോടതിൻ്റെ സമയം പോക്കണോ പിന്നെ ജുമാ ജമായത്തിന് സ്ത്രീകൾ പോകണോ പോകണ്ടേ അത് വേറൊരു മസാലയാണ് അത് വേറെ അത് മൈതാനിയിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും മദ്രസയിലേക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ഹാളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല അതിൻ്റെ കാരണം അതിനപ്പിച്ചുള്ള നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറ് വീട് ഹൈറാണ് പിന്നെ വീടും വിട്ടുപോകുന്നത് എന്തിനാ ഹൈറ് കിട്ടാനല്ല പഠിച്ചോടെന്ന് കൂലി കിട്ടാനല്ല പിന്നെതിനാ ബേലസാ വേണ്ടി അല്ലേ വേണ്ടി വീടാണ് എന്ന് ാണ് റസൂർ സലഹുരിനങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ വിവരമുള്ള ഏത് പണ്ഡിതനാണ് ഇവിടെ വരാൻ പോകുന്നത് വീട് എന്ന് നബി ഖൈർ ആണ് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം പറയാൻ ഇവിടെ ആരാധ് വീടാണ് ഖൈർ എന്ന് പറഞ്ഞിരിക്കേ വീട്ടിൽ നിന്ന് യുവ കോജമായത്തിനോ പെരുന്നാട് നിസ്കാരത്തിനോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ആരാധനകൾക്കോ വീട് വിട്ട് പുറത്ത് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പുണ്യമാണെന്ന് പറഞ്ഞത് കൈയൊഴിക്കുകയാണ് അതാവശ്യമല്ല ഉദിനല കുന്നലി കുഞ്ഞലി ഹവിക്കുന്നമിനി ഞാൻ ഞാൻ ഹരീധോതി പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പുറത്ത് പോകൽ അനുവദിച്ചു എന്നാണ് മർണുൽ ഹത്താബ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ സൗദ ബീബിയോട് പറഞ്ഞത് ഇത് ആവശ്യത്തിനല്ലോ ജുമാക്ക് ആവശ്യമല്ല അതേ ജമാത്തിന് ആവശ്യമല്ല അതുകൊണ്ടാണ് ഇമാം എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ ജുമാ ജമാകുന്നതിലുണ്ടെങ്കിൽ സഹാബത്ത് കൽപ്പിക്കുമായിരുന്നു നബിതങ്ങൾ കൽപ്പിക്കുമായിരുന്നു സമ്മതം കൊടുക്കുമായിരുന്നു തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒന്നിനൊരു ലക്ഷം ഇരട്ടി ഓള കൂലി കിട്ടുന്ന മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ലഭിതങ്ങളിമാലുള്ള പള്ളിയിൽ നടക്കുമ്പോൾ പോലും ആ ജമാൻ ലോഹെന്ന സമ്മതം ചോദിച്ചിട്ട് ലബിതങ്ങൾ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാനല്ലേ പറഞ്ഞത് കാരണം അവർ ജുമാ ജമായ വേണ്ടി പുറപ്പെട്ട് അനാവശ്യത്തിനാണ് അത് അനുവദിക്കുന്നില്ല അത് പള്ളി കടന്നുകൂടാത്തൊരു വർഗമായത് കൊണ്ടല്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് ആവശ്യത്തിന് കിടക്കാം അതുകൊണ്ടാണല്ലോ അവർക്ക് തൊവാഫിന് വേണ്ടി കടക്കണം കടക്കാം ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പൊ നമ്മളെ ജുമായത്ത് പള്ളികളിൽ ഈ പള്ളിയിലാകട്ടെ മറ്റു പള്ളികളിലാകട്ടെ മുസ്ലിമികളെ പള്ളിയിലൊന്നും സ്ത്രീകൾ വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരൊന്നും പ്രചോദനം നൽകാറില്ല പോസിക്കാറില്ല അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമായ ജമയത്തിന് വേണ്ടി സ്ത്രീകൾ വരാറില്ല എന്നിട്ട് സുബഹാനുള്ള ചില സ്ത്രീകള് അമ്പലത്തിൽ പോന്ന് സ്ത്രീകള് അമ്പലത്തിൽ പോ പോതിന് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് എല്ലാ രോഗവും കൊടുക്കുന്ന രോഗം മാറ്റുന്നോ അതെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ആ അള്ളാഹുവിങ്കൽ നിന്ന് കാരുണ്യം കിട്ടി രോഗം മാറാൻ വേണ്ടി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് പള്ളിയിൽ തന്നെ വരാത്ത പെണ്ണെങ്ങനെ അമ്പലത്തിൽ എത്തുന്നത് എങ്ങനെ ചർച്ചിലെത്തുന്നത് മുസ്ലിം പള്ളിയിൽ തന്നെ സ്ത്രീകൾ പോകുന്നില്ല പോകാൻ അനുവദിക്കപ്പെടുന്നില്ല കാരണം അതിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തി നേടാൻ വേണ്ടി പോകാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ അമ്പലത്തിൽ തവാഹുണ്ടോ ഹജ്ജ് ഉണ്ടോ വെമ്രയുണ്ടോ പിന്നെങ്ങനെ അമ്പലത്തിൽ സ്ത്രീകൾ പോകുന്നത് അത് ഈ രാശിക്കാരും ജ്യോത്സ്യന്മാരുമായ ചിലർ അത് മുസ്ലിം പണ്ഡിതന്റെ രൂപത്തിലിരിക്കുന്ന മുസ്ലിയാരോ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പേരുള്ള ആളോ ചിലപ്പോൾ പറയും അമ്പലത്തിൽ പോയിട്ട് ഇന്ന് ചെയ്താളാന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെണ്ണിന്റെ ഈ മകൻ നഷ്ടപ്പെടുത്തുകയല്ലേ അവൻ ചെയ്യുന്നത് ഓ സഹോദരന്മാര് ഇത് വർഗീയതയല്ല അമുസ്ലിം സഹോദരികൾ നമ്മളെ പള്ളിയിൽ വന്നാലും നമ്മൾ ഇത് എന്നെ പറയും വർഗീയതയല്ല ഇത് ഏതെങ്കിലും മതത്തോടുള്ള ഒരു വർഗീയ സ്വഭാവമല്ല വർഗീയത പാടില്ലെന്ന് എല്ലാ ദിവസവും നിരന്തരം പറയുന്നവരാണ് നമ്മൾ സുഭാരത ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ ഞാൻ ഒരു ആയത്ത് ഒതുയിരുന്നു സൂറത്തുൽ മുമതഹിനയിൽ നിന്ന് ആ സൂറത്തുൽ മുമ്പുള്ള ആയത്ത് ഞാൻ വർഗീയതക്കെതിരെയാണ് ഒതിയത് ും നിങ്ങളോട് കരറിലും രജ്ഞിപ്പിലും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ ആ അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക അവർക്ക് ഡ്രസ്സ് കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്കും സംഭാവന കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ ഇനി അവർ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുക ആങ്ങളെ മുസ്ലിമായി പെങ്ങൾ മുസ്ലിമല്ല എന്ന് വിചാരിച്ച് കുടുംബ ബന്ധം ചേർക്കാതിരിക്കരുത് പെങ്ങളാണെന്നുള്ളതിൽക്ക് കുടുംബ ബന്ധം ചേർക്കണം അമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല മകൻ ഇസ്ലാമിൽ വന്നു അമ്മയാണെന്ന് ബഹുമാനിക്കണം അങ്ങനെ ഇസ്ലാമിൽ വർഗീയതയില്ല തൊട്ടാലും ഒന്നും കൂടി മുറിയൂല അത് കല്യാണിയോ മാണിക്കമോ ചീരോ ചീരതയോ ആരായാലും ശരി അമ്മയാണെങ്കിൽ തൊട്ടാ പൊതു മുറിയൂല നേരെ മറിച്ച് സ്വന്തം ഭാര്യ ആയിസയാണെന്ന് പറഞ്ഞ കാര്യമേ തൊട്ടാ പൊതു ഓ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ല അള്ളാഹു തല ഖുര് പഠിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങളോട് സൗഹാർദ്ദത്തിലും രജ്ഞിപ്പിനും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും കരാറിലുമൊക്കെ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് വിഹിതം കൊടുക്കുക അവരോട് നീതി പുലർത്തുക ഇതൊക്കെ അള്ള ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ള വിരോധിക്കുന്ന കാര്യമല്ല അതേ സമയത്ത് പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്തും ഈ സൂറത്തിൽ മുൻതൈനയുടെ തുടക്കത്തിൽ തന്നെയും അമുസ്ലിം സഹോദരന്മാരിൽപ്പെട്ട ചിലരോട് നമ്മൾ സൗഹൃദം പങ്കിടരുതെന്ന് പറയുന്ന ചില അതാരാണ് അബൂജലിനെ പോലെ ഋതുബത്തിനെ പോലെ ശൈബത്തിനെ പോലെ നമ്മളോട് സൗഹാർദ്ദത്തിന് മുതിരുന്നതിന് പകരം നബി തങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് കൊല്ലാൻ നോക്കിയില്ലേ കൃതികളോനെ നമസ്കരിക്കാൻ അനുവദിക്കുട്ടിച്ചില്ലേ അങ്ങനെ തുടങ്ങി വല്ലാതെ ശല്യം ചെയ്യുന്ന മുഹാരിബീങ്ങളായ ഹർബിയായ അങ്ങേറ്റം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അത്തരം ആളുകൾ അവരോട് ഈശ്വര ിന്റെ നിയമപ്രകാരം എങ്ങനെയാണ് കാണിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് വിശദമായ നിയമങ്ങൾ ഫിസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അവരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ വേണം അവരെ നന്നാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ വേണം അതല്ലേ പതിമൂന്ന് കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസലമങ്ങളും മക്കയിൽ ഇത്യാഗങ്ങൾ മുഴുവനും സഹിച്ചിട്ട് അതൊക്കെ സഹിച്ചിട്ട് പിന്നെയും ഓരോരുത്തർ ഓരോരുത്തരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ നടത്തിയത് ആ പതിമൂന്ന് കൊല്ലം സ്വീകരിച്ച് അതേ നയതട നിലപാടുകൾ അതേ രൂപമുള്ള സ്ഥലങ്ങളിൽ ചെയ്യണമെന്ന് ജലാലൈനിയിൽ തന്നെ തസീർ ജലാലൈനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരിക്കട്ടെ സൂറത്തു മുംതഹിനയിൽ അതൊക്കെ ഇങ്ങ് പറഞ്ഞു വന്നതിന് ശേഷമാണ് അള്ളാഹുദ്നെ പറയുന്നത് സൗഹാർദ്ദത്തിലും കരാറിലും രച്ചിപ്പിലും ജീവിക്കുന്ന മുസ്ലിങ്ങളോടും നല്ല നിലയ്ക്ക് പെരുമാറേണ്ടതാണ് നീതി പുലർത്തേണ്ടതാണ് അവർക്ക് ഗുണം ചെയ്യേണ്ടതാണ് ഇന്നമായ എന്നാക്കും ലാഹുവൻ ൂക്കും അതേ സമയത്ത് നേരത്തെ ഏതൊക്കെ ഖുർആനിലെ ഏതൊക്കെ സൂക്തങ്ങളിൽ അതാ സൗഹൃദം പാടില്ലെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ അവരുമായി ആ നിലക്ക് നീങ്ങണമെന്ന് പറഞ്ഞതൊക്കെ ഈ സൗഹൃദം പങ്കിടുന്നവരെ കുറിച്ചല്ല അതുപോലെ കരാറിൽ ഏർപ്പെട്ടവരെ കുറിച്ചല്ല എന്ന് ഖുർആൻ ായി പറയുന്ന ആയത്ത് ഞാൻ അതാ മയദിനിന്റെ സമ്മേളനത്തിൽ വെച്ച് ഞാൻ അവിടുന്ന് ഓതി പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കേട്ടു അയാൾ പറയാണ് നിങ്ങൾ സൂറത്തുൽ മും തൈനീലെ ആ എന്നോടല്ല കേട്ടോ എന്നോടാ പറഞ്ഞാൽ ഞാൻ നേരം തന്നെ അയാളോട് വിശദീകരണം പറയുമായിരുന്നു അയാൾ നിങ്ങൾ സൂഹത്തിൽ മുംതഹനെ ആയത് ഓദ്യേ ജലാലിനി എങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവുമായിരുന്നു എന്നാൽ ജലാലിനിയിൽ അത്ര ജലായത്തുകൾ പറഞ്ഞിട്ട് മൻസൂഖും കുമ്പി ആയത്തിൽ താലിന്ന് കാണും താലിമീങ്ങൾ പെട്ടു കൊണ്ടുകൊണ്ട് പറയാൻ മൻസൂഖും കുമ്പി ആയത്തിൽ താലിന്ന് കാണും അതിൻ്റെ വിശദീകരണം അതേ ജലാലിദ്ൻ തന്നെ എഴുതിയിട്ടുള്ള ഇമാം സുഹീദ് ഖാനിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം ജർക്കസിയുടെ കവായിദിൽ പറഞ്ഞിട്ടുണ്ട് മൻസുഖിന് എന്തൊക്കെ അർത്ഥമുണ്ട് എന്നൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ജലാലിനി തൊസീൽ എടുത്തിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ് എന്നാ പോട്ടെ എൻ്റെ വിഷയം അതൊന്നുമല്ല അല്ല ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മൊത്താലിമി സംശയം വേണ്ടി പറഞ്ഞാൽ എന്നാൽ അപ്പോൾ വർഗീയതക്കെതിരെ ഖുർആാനും ഹരീദും ഉദ്ധരിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ് ഹലിസുന്നി വൽച്ച മായത്തിൻ്റെ പ്രവർത്തകരായ നമ്മൾ അങ്ങനെ പറയുന്നവരാണ് നമ്മൾ അതാണ് ശരിയും അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ എത്ര ആലിമ്യങ്ങൾ നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട കെ കണ്ടു കണാറിന്റെ ഉസ്താദിനെ കണ്ടു കുതുപിത്തങ്ങൾ അതിൻ്റെ മുമ്പുള്ളവർ കണ്ടു അതുപോലെ തന്നെ വാടക വര്യാദകരെ കണ്ടു ഇവർക്കൊന്നും ഒരു വർഗീയത ഉണ്ടായില്ല അവർ ന്യായത്തു മുറൊന്നും കാണാത്തവർ ഇപ്പത്തെ തീവ്രവാദികൾ അങ് എന്താണ് ദമാജി സെലഫ്യൂ മറ്റേ തീവ്രവാദി അവർ മാത്രം കുറുകാൻ കണ്ടത് നമ്മൾ ഈ കഴിഞ്ഞു പോയ ആലിമ്യങ്ങളൊന്നും കുറുകാൻ കണ്ടിട്ടില്ലേ സാമൂതിരി രാജാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പോർച്ചുഗീസുകാരെ തുരത്താൻ ഇവിടെ കിതാബ് എഴുതുകയല്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ചെയ്തു ബഹുമാനപ്പെട്ടു രാജാവ് അമുസ്ലിമാണെന്ന് അവർക്കറിയില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളും നമ്മളെ സ്വനത്തീങ്ങളും അവരൊരിക്കലും ഇവിടെ വർഗീയതയെ തുണച്ചിട്ടില്ല ഒരിക്കലും തീവ്രവാദത്തെ തുണച്ചിട്ടില്ല പക്ഷേ ഇസ്ലാമിന്റെ നിയമം നിയമമായി തന്നെ നമ്മൾ കാണണം മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് തന്നെ നമ്മൾ ക്ഷണിക്കുന്നില്ല വരുത്തുന്നില്ല അവർക്ക് പള്ളിയിലേക്ക് വരേണ്ടതില്ല അപ്പോൾ പിന്നെ അവർ ചർച്ചിലേക്ക് പോകാൻ പാടില്ല അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ പോയി അത് ആ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിൻ ഈ പിശാചുക്കളായ ഷൈതാൻമാർ ഈ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെ അവർ കാര്യങ്ങളറിയാനുള്ള മാർഗങ്ങളായി സ്വീകരിച്ച് നക്ഷത്രങ്ങളിൽ നിന്ന് ഗുണവും അതുപോലെ തന്നെ ദ്രോഹവുമൊക്കെ ഉണ്ടെന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചില പകിട്ടുകളും പരിപാടികളും ഉണ്ട് അതിൻ്റെ ഭാഗമാണ് സിഹർ അതിനോടനുബന്ധിച്ച മറ്റ് വിഷയങ്ങൾ അള്ളാഹു തോഫീഖ് ചെയ്തു നാളെ നമുക്കത് അല്പം കൂടി വിശദമായി സംസാരിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സ്ഥല തീയല്ലണം صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين സാധുക്കളായ ചെയ്യണേ ഞങ്ങൾ നിന്റെ പരിശുദ്ധ പറയുന്ന കാര്യങ്ങൾ അത് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവും അറിവും ബുദ്ധിയും എല്ലാം നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ ഇതിൻ്റെ മറുഭാഗം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളെ കൊണ്ടുള്ള ചികിത്സകളുണ്ട്